എല്ലാവർക്കും നമസ്കാരം. ഈ പഠിത്തമൊക്കെ എന്തായി? പഠിക്കുന്നുണ്ടോ? ഒരുവിധം ഒക്കെ കേൾക്കാൻ പറ്റുന്നില്ലല്ലോടാ. ഓക്കെ, ഈ പരീക്ഷ നമ്മൾ നേടത്തില്ലേ? തീർച്ചയായിട്ടും. ആ ഒരു മനസ്സുണ്ടായിരുന്നാൽ മതി. മനസ്സിൽ എപ്പോഴും നിങ്ങളുടെ തീർച്ചയായിട്ടും ഇങ്ങനൊരു മുമ്പിൽ വരുന്ന ആ പരീക്ഷ എനിക്ക് കിട്ടിയിരിക്കണം, എനിക്ക് ആ ഒരു പരീക്ഷ നേടും എന്ന രീതിയിലായിരിക്കണം എല്ലാ ദിവസവും രാവിലെ ഉണരേണ്ടത്. എല്ലാ ദിവസവും രാവിലെ ഉണരാൻ എൻ്റെ ലക്ഷ്യം ഈ പരീക്ഷകളാണ്. ഈ മുമ്പിൽ വരുന്ന പരീക്ഷ എത്രയും നേരത്തെ ഞാൻ പഠിച്ച് ജോലി കിട്ടി പോവുക എന്നുള്ളതാണ്. അല്ലാതെ വർഷങ്ങളായി പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നല്ല. ഓരോരുത്തരും നിങ്ങൾ കണ്ടിട്ടുണ്ട് മൂന്നും നാലും അഞ്ചും വർഷം കഴിഞ്ഞിട്ടും കിട്ടുന്നില്ല. അത് പഠിത്തത്തിൻ്റെ തെറ്റാണ്. ആ സിലബസ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ ചുമ്മാ ഇരുന്ന് വായിക്കുക, രാത്രിയിലും രാവിലെ ഇരുന്ന് വായിക്കുക എന്നതിലല്ല കാര്യം. ആ ഒരു ഓർഡർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ആ സിലബസ് എന്ന് പറയുന്ന ഒരു ഓർഡർ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടോപ്പിക്ക് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് ഇനി കൂടുതൽ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ നീങ്ങിക്കൊണ്ടേയിരിക്കുക. മാക്സിമം നെഗറ്റീവ് മാർക്കുകൾ കുറയ്ക്കുക. നെഗറ്റീവ് മാർക്കുകൾ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പേടി വരരുത്, ഉള്ള മാർക്കുകൾ കൊണ്ട് കളയാൻ ശ്രമിക്കരുത്. കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറേ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, മോക്ക് ടെസ്റ്റ് എവിടെയൊക്കെ കിട്ടുമോ അതൊക്കെ ചെയ്യണം. ഇതുവരെ നടന്ന 2020 21 21 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത് മാക്സിമം LGS കിട്ടിയിട്ടുണ്ട്, LDC, അതുപോലെ ഡിഗ്രി ലെവൽ, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക. കൊച്ചു കൊച്ചു കാര്യങ്ങളായി അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുക. മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ പൂർണ്ണതയോടുകൂടി കയറാം. ഇപ്പോഴത്തെ ഓണം ആയപ്പം കുറേ പേര് സന്തോഷത്തോടെ ജോലി കയറി വരാം. ഈ പോലീസ് പരീക്ഷയും ഫയർമാൻ്റെ അഡ്വൈസും ആയിട്ടും LD ക്ലർക്കും LGSും ഒക്കെ ആയിട്ട് കുറേ അധികം പേര് കഴിഞ്ഞ വർഷത്തെ സന്തോഷം ദാ ഇപ്പോൾ അവരുടെ ഓണ സന്തോഷമായി. ഇനി അടുത്ത ഓണം നിങ്ങളുടെ സന്തോഷമായിരിക്കണം. നിങ്ങളുടെ മുമ്പിൽ കുറേ അധികം പരീക്ഷകൾ വരിക. ഫയർമാൻ വിളിച്ചു കഴിഞ്ഞു, അതുപോലെ LPUP, അതുപോലെ LDC, അതുപോലെ LGS പരീക്ഷകൾ മുമ്പിലേക്ക് ഈ വർഷം വിളിക്കുന്ന പരീക്ഷകൾ. ഇപ്പോൾ ഏതാണോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൂടുതലാവുക. കൂട്ടുകാരൻ പഠിക്കട്ടെ അല്ലെങ്കിൽ എല്ലാവരും പഠിക്കുമ്പോഴല്ല, എത്രയും നേരത്തെ പഠിച്ചു തീർക്കാൻ കഴിയുമോ ആ ഒരു തീർത്ത് നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ ലെവല് കൂടിക്കൊണ്ടിരിക്കുന്നു. മുമ്പത്തെ പരീക്ഷയേക്കാൾ ഇന്ന് ഞാൻ 500 പഠിച്ചാൽ നാളെ ഞാൻ 600 പഠിക്കും എന്ന ഒരു വാശി ഉണ്ടാകണം. താരതമ്യം ആരുമായിട്ടും ചെയ്യരുത്. താരതമ്യം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവും. നിങ്ങൾ മത്സരിച്ചാൽ മതി. നിങ്ങൾക്ക് എത്രമാത്രം പഠിക്കാൻ കഴിയുമോ അത് ഓരോ ദിവസവും തീർക്കണം. എല്ലാ ദിവസവും ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് 1 മണിക്കൂർ മാറ്റി വെച്ചേക്കണം. എല്ലാ ദിവസവും 1 മണിക്കൂർ മാറ്റി വെച്ചേക്കണം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ആനുകാലികങ്ങൾ എഴുതി തന്നെ ശീലിക്കണം. ഡേറ്റോടുകൂടി എഴുതണം ആനുകാലികങ്ങൾ. അല്ലാതെ സമയത്ത് അവസാന നിമിഷം കുറവുണ്ടോ എന്ന് ചെയർമാന്മാരെയും അവാർഡുകളെയും മാത്രം പഠിച്ചാൽ പോരാ. കറക്റ്റ് ഓർഡറിൽ ആനുകാലികം പഠിക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും. ആനുകാലികം, ഭരണഘടന, എക്കണോമിക്സ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഇന്ത്യൻ ജിയോഗ്രഫിയിൽ നല്ല നല്ല ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് സെലക്ട് ചെയ്ത പോർഷനുകൾ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ വാശി ഉണ്ടാകണം. നിങ്ങളിൽ എല്ലാവർക്കും പോരായ്മ ഉണ്ടായിരിക്കും. അത് വ്യത്യസ്ത പോരായ്മകളായിരിക്കും. അത് നിങ്ങൾ നോക്കരുത്. ചിലപ്പോൾ ഒരാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടായിരിക്കും, ചില ആൾക്കാർക്ക് മാത്സ് അറിഞ്ഞുകൂടായിരിക്കും, ചിലവർക്ക് ആനുകാലികം അല്ലെങ്കിൽ സയൻസ് ഇംഗ്ലീഷ് പരമായിട്ടുള്ള വേർഡുകൾ പഠിച്ചതുകൊണ്ട് മലയാളത്തിൽ പഠിക്കുമ്പം പാടാം. നിങ്ങൾ അതൊന്നും നോക്കണ്ട. ഇതെല്ലാം പഠിച്ചവരാണ് ജോലി നേടിയത് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് സ്കൂൾ ടെസ്റ്റുകൾ. സ്കൂൾ ടെസ്റ്റുകൾ 5 മുതൽ 10 വരെയുള്ള രീതിയിൽ സ്കൂൾ ടെസ്റ്റ് പഠിക്കുക. പിന്നെ +2 ചാപ്റ്ററുകൾ സെലക്ട് ചെയ്ത് ഏതൊക്കെയാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങളെന്ന് മനസ്സിലാക്കുക. 5 മുതൽ 10 വരെ സയൻസും സോഷ്യൽ സ്റ്റഡീസും പെർഫെക്റ്റ് ആക്കിയിരിക്കണം. രണ്ടാമത്തെ കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം റിവിഷൻ നടത്തിയിരിക്കണം. മൂന്നാമത്തത് നല്ലൊരു റാങ്ക് ഫയൽ ഫോളോ ചെയ്യണം. ഒരെണ്ണെ ഫോളോ ചെയ്യുക. വാരി വലിച്ച് മറ്റവരിറക്കിയത് ഇങ്ങനെയാണ്, അതിനപ്പുറത്ത് വേറൊരു പബ്ലിക്കേഷൻ ഇങ്ങനെയാണ്, എങ്ങനെ ചോദിക്കും? നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണം നല്ല രീതിയിൽ ഉണ്ടായിരുന്നവർ. പിന്നെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. അറിഞ്ഞുകൂടാത്തത് മാക്സിമം ചോദിച്ച് മനസ്സിലാക്കേണ്ടത് നിങ്ങളെയാണ്. അല്ലാതെ എനിക്ക് റിപ്പോർട്ട് സ്പീച്ചോ എനിക്ക് പാസീവ് വോയിസോ അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാ എന്ന രീതിയിൽ നിൽക്കരുത്. ഓരോരുത്തരോടും പറയേണ്ടത് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന കുറേ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ നിങ്ങൾ ഫലവത്താക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും പൂർത്തീകരിക്കണം. എന്തൊക്കെയാ ലക്ഷ്യങ്ങൾ തന്നെ നിങ്ങൾക്കറിയാം. ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത ലക്ഷ്യങ്ങളാണ്. നിങ്ങളുടെ അച്ഛനമ്മമാരെ ഒന്ന് സ്വസ്ഥമാക്കുക. ആദ്യം അതാ ചെയ്യേണ്ടത്. അവർക്ക് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പം പെങ്ങന്മാരുണ്ടെങ്കിൽ നല്ലൊരു കല്യാണ ആലോചന വരികയാണെങ്കിൽ നിങ്ങളാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കണം. അങ്ങനെയൊക്കെ കുറേ ലക്ഷ്യങ്ങൾ വേണമെങ്കിൽ നല്ലൊരു ജോലി കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ നല്ലൊരു വീട് വെക്കണ്ടേ? ഇതൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളല്ലേ? നിങ്ങളുടെ ആ ഒരു നല്ലൊരു വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് നല്ലൊരു വണ്ടി എടുക്കണ്ടേ? ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതേ ഉള്ളൂ. ആ നേടാൻ കഴിയുന്നതേ ഉള്ളൂ. ആ കഴിഞ്ഞിരിക്കണം ഈ വരുന്ന പരീക്ഷകൾ
നിങ്ങളുടെ നമ്മുടെ സാധാരണക്കാർ തന്നെയാണ് നേടുന്നത്. നിങ്ങളെപ്പോലെ ഇങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കുന്നത്, പക്ഷെ അവർക്കൊരു വാശിയോടുകൂടി പഠിച്ചെങ്കിലേ ഇന്നത്തെ കാലത്ത് കിട്ടും. ഭയങ്കര കോമ്പറ്റീഷനാണ്. തീർച്ചയായിട്ടും ഈ വരുന്ന പരീക്ഷകൾ നമ്മൾ കട്ട് ഓഫ് പ്രവചിക്കുന്നതിനപ്പുറമാണ് ഇപ്പം കുട്ടികളുടെ പഠിത്തം റിസൾട്ട് വരുമ്പോൾ. അതുകൊണ്ട് നിങ്ങളോട് പറയാം, ചുമ്മാ പഠിച്ചിട്ടൊന്നും ഇന്ന് കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഓരോരുത്തരോടും പറയുക, വാശിയുണ്ടെങ്കിൽ അത് നേടിയിട്ടേ പിന്മാറാം. ചിലപ്പോൾ ആദ്യത്തെ ഒന്നും കിട്ടണമെന്നൊന്നുമില്ല, പക്ഷേ വീണ്ടും വീണ്ടും മത്സരിക്കുക, അർഹതപ്പെട്ടത് വരും. അതുവരെ നിങ്ങൾ നേടിയെടുത്തേ പറ്റുള്ളൂ, അർഹതപ്പെട്ടത് വരെ നിങ്ങൾ നേടിയെടുത്തേ പറ്റൂ. അത് ചെയ്യേണ്ട കാര്യം മുമ്പിലത്തെ പരീക്ഷയ്ക്ക് ഞാൻ പഠിക്കുന്നു, ടോപ്പിക് അനുസരിച്ച് തീർക്കുന്നു, റിവിഷൻ നടത്തുന്നു. ഒരു 3 ഘട്ട റിവിഷനെങ്കിലും വന്ന് പരീക്ഷ ഹാളിലേക്ക് പോവുക, അപ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആവും. അപ്പോൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും നല്ല റാങ്ക് ഫയല് നല്ല രീതിയിൽ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഓൺലൈൻ ആപ്പുകളിലേക്ക് കുറേ നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കുക. രണ്ടാമത്തത് അറിഞ്ഞുകൂടാത്തത് ചോദിച്ച് തന്നെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. 3. സ്കൂൾ ടെസ്റ്റ് കവർ ചെയ്യുക. 4. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. 5. മെയിൻ കാര്യം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ചെയ്ത് നിങ്ങളുടെ നെഗറ്റീവ് കുറയ്ക്കുക, ആത്മവിശ്വാസം കൂട്ടുക, ഞാൻ നേടും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. ഓരോരുത്തരോടും പറയാനുള്ളത് നേടണം. ഇത് എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു നിങ്ങളുടെ അടുത്തിരിക്കുന്ന ജൂനിയറുകാരെ വരെ ജോലിയിൽ കയറി നല്ല സാലറിയോടുകൂടി നിൽക്കുമ്പം അത് കണ്ട് കരയേണ്ടി വരരുത്. പ്രൈവറ്റ് മേഖലകളിൽ പോയി വിഷമിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ഓരോരുത്തരോടും പറയുക, നല്ലൊരവസരമാണ് ഈ വരുന്ന പരീക്ഷകൾ. ഈ കുറച്ച് നാളത്തേക്ക് ആൾക്കാരുടെ നെഗറ്റീവുകളെല്ലാം കേട്ടോ, വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലും നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകളെല്ലാം കേട്ട് ഒരു ചെവി കൂടെ കറഞ്ഞ് മറുചെവി കൂടെ കളയുക. നിങ്ങൾ പഠിക്കുന്നു എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇന്ന് തന്നെ വാശിയോടുകൂടി ഒരു തീരുമാനത്തിലെടുത്തിട്ട് മുന്നോട്ട് പോവുക. ഓരോരുത്തരോടും എല്ലാവിധ ആശംസകളും നേരുകയാണ്. കിട്ടും, കിട്ടുമെന്ന് പറഞ്ഞാൽ കാരണം ഓരോ വർഷവും കിട്ടുന്നത് നമ്മളെപ്പോലെ സാധാരണ ആൾക്കാരാണ്. അവരുടെ ജീവിതത്തിൽ ജോലി കിട്ടിയതിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നല്ലൊരു വീട് വെക്കുന്നു, നല്ലൊരു ബന്ധമാവുന്നു, നല്ലൊരു വണ്ടി എടുക്കുന്നു, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് ഉണ്ടാകണം സ്വപ്നം കാണുക. ആ അച്ഛനെയും അമ്മയും സ്വസ്ഥമാക്കി ആദ്യത്തെ സാലറി അവരുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ആ രംഗം സ്വപ്നം കാണുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിരിക്കണം. തീർച്ചയായിട്ടും ആ മനസ്സിൽ വെച്ച് ഓരോ ദിവസവും മുന്നേറുക, വരുന്ന പരീക്ഷ നേടണം. നേടില്ലേ? നിങ്ങൾ നേടും. അത് മാത്രം എനിക്ക് കേട്ടാൽ ഈ ഒരു ആത്മവിശ്വാസമാണ് നിങ്ങളുടെ നയിക്കുക എന്നുള്ളത്. ഓരോ ദിവസവും ഓരോ ദിവസ പ്രഭാതങ്ങളും ഈ ഒരു വിശ്വാസത്തോടുകൂടി മുന്നേറുക. നല്ലൊരു ദിവസങ്ങൾ ഓരോ ദിവസവും മുന്നേറി മുന്നേറി നിങ്ങളുടെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ വാശിയോടുകൂടി പോവുക. പോകില്ലേ? ഓക്കേ.